സ്പ്രിംഗ് മാട്രസുകൾ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള മെത്തകൾ കിടന്നുറങ്ങാൻ നമ്മുടെ നാട്ടിൽ സുലഭമാണ്. അപ്പോഴും കൈതോലപ്പായയ്ക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ട് നമുക്ക് ചുറ്റും. എന്നാൽ അതുണ്ടാക്കുന്നവരാകട്ടെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. അതുണ്ടാക്കാൻ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തഴച്ചെത്തി ഇട്ട് നമ്മൾ അടക്കി കൊണ്ട് അത് മുള്ളുള്ളതല്ലേ, മുള്ള് മൂന്ന് ഭാഗം മുള്ളുണ്ട്, അത് കളഞ്ഞ് ഇതുപോലെ ഈ വലിയ ഇതുപോലെ വളയ്ക്കും. വളച്ചിട്ട് വെയിലത്തിട്ട് അതൊരു ഒരാഴ്ച ഒന്നരാഴ്ചയെങ്കിലും വേണം ഇതുണങ്ങിക്കിട്ടാൻ. എന്നിട്ട് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇതുപോലെ വളയ്ക്കും, ഇത് തിരിച്ച് വളയ്ക്കും. അപ്പോഴേ നമുക്ക് നല്ല രീതിയിൽ നെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും കൈതോലപ്പായയിൽ കിടക്കുന്നതിൻ്റെ ഗുണം മറ്റൊന്നിനുമില്ലെന്ന് തങ്ക ഉണ്ണി പറയുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ ഏറെയാണ് ഇതിന്. നിരവധി ആളുകൾ വീട്ടിലേക്ക് വരെ ഇതന്വേഷിച്ചെത്തുന്നു. ഇതൊരു ദോഷം ചെയ്യില്ലല്ല, നമ്മൾ ശരീരത്തിനൊന്നും പറ്റില്ല. വാദമുള്ളവർക്കൊക്കെ നല്ലതാണ്. വാദത്തിൻ്റെ ശരീരം നമുക്ക് വാദത്തിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ഉൽപ്പായ നമ്മളെ രക്തത്തിന് ഒരിക്കലും സാധനമല്ലേ. ഇപ്പോൾ 300 രൂപ കിട്ടുന്നുണ്ട് ഇതിന്. 300 രൂപ ചിലപ്പോൾ 325 അങ്ങനെയൊക്കെ കിട്ടും. വീട്ടിൽ അമ്മ ആയിട്ടും ചേച്ചിയൊക്കെ ആയിട്ടും പായ നെയ്ത്ത് തന്നെയാണ് അവരാ. ഞങ്ങളാരും പുറത്തേക്കൊരു പണിക്ക് പോകാത്തവരാണ്, വീട്ടിലിരുന്ന് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട് താഴെ നല്ലോണം. മുൻപ് തൃശ്ശൂരിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ മിക്കവാറും വീടുകളിൽ കൈതോലപ്പായ നെയ്ത്തുണ്ടായിരുന്നു. എന്നാൽ അധികമാരും ഈ മേഖലയിൽ ഇപ്പോഴില്ല. പക്ഷേ മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളിൽ എന്നും നെയ്ത്തുൽപ്പന്നങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ശുചിപട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.